കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന രീതിയാണ് ഇപ്പോഴത്തെ സൈബർ ലോകം പോകുന്നത്. അതിൽ പ്രത്യേകിച്ചും CPMന്റെ അണികളാണ് സൈബർ ലോകത്ത് വിലസുന്നത്. എന്തിനും ഏതിനും നേതാക്കന്മാരെ പുകഴ്ത്തിയിടുക എന്നുള്ളത് ഒരു PR തന്ത്രമായി മാറിയിരിക്കുന്നു. അത്തരമൊരു തന്ത്രത്തിൽ അടിപതറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നീതി ആയോഗിന്റെ ദരിദ്ര നിർമ്മാർജ്ജനത്തിൽ കേരളം ഒന്നാമത് എന്ന് സർവേ വിവരം പുറത്തുവിടുന്നു. സർവേ വിവരം പുറത്തു വന്നതോടെ സൈബർ ലോകത്തെ CPM അനുഭാവികൾ എല്ലാം അത് ഏറ്റുപിടിച്ചു. പാർട്ടി പ്രവർത്തകരെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം പുകഴ്ത്തി. ഇത് കണ്ടിട്ടാവാം മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ എഴുതിയത്: മഹാമാരിയും പ്രകൃതി ദുരന്തവും ഉൾപ്പെടെ അനവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ ഈ നേട്ടത്തിന്റെ അടിത്തറ പാകിയെന്നത് അഭിമാനകരമാണെന്നായിരുന്നു പിണറായിയുടെ വാക്കുകൾ. ഒപ്പം അതീവ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതികൾ കൂടി പ്രാവർത്തികമാകുന്നതോടെ നമ്മുടെ നാട്ടിൽ നിന്നും ദാരിദ്ര്യം തുടച്ചു നീക്കാൻ സാധിക്കും. ആ മഹത്തായ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ഏവരും ഒരുമിച്ച് നിൽക്കണം. അഭിമാനപൂർവം ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാമെന്നായിരുന്നു ഫേസ്ബുക്കിൽ പിണറായി വിജയൻ കുറിച്ചത്. പക്ഷേ നീതി ആയോഗ് സർവേ നടന്നത് 2015-16 കാലഘട്ടത്തിലാണെന്ന് പിന്നീട് റിപ്പോർട്ട് പഠിച്ചവർ രംഗത്തെത്തി. ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ അടിസ്ഥാനത്തിലാണ് സർവേ ഇറക്കിയത്. ഈ അവാർഡിന് ശരിക്കും അർഹനായിരിക്കുന്നത് 2015-16 മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ്. ഇതോടെ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടവരെല്ലാം അത് പിൻവലിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പേജിൽ നിന്നായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത്. അമ്മളി പറ്റി എന്ന് മനസ്സിലാക്കിയതോടെ പോസ്റ്റ് പിൻവലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. അതേസമയം ഈ അംഗീകാരം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കേരളം ഭരിച്ച UDF സർക്കാരിന്റെ ജനകീയ പരിപാടികളെ പ്രതിഫലിക്കുന്നുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാലയളവിൽ ജനങ്ങളുടെ മനസ്സും വയറും നിറയ്ക്കുവാൻ അന്നത്തെ UDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളും എടുത്ത നടപടികളും ലോകശ്രദ്ധ നേടിയവയാണ്. പക്ഷേ ഇന്നും ഇതാണോ സ്ഥിതിയെന്ന് സംശയമുണ്ട്. 2020-21 കാലയളവിലെ പട്ടിണി സൂചിക റിപ്പോർട്ട് പുറത്തിറങ്ങുമ്പോൾ കേരളത്തിന് നിലവിലെ റിപ്പോർട്ടിലെ നില തുടരുവാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.